വിഷയത്തിൽ റോഡ് ഉപരോധിച്ച് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. അത് നടക്കൂല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാണ് റോഡ് ഉപരോധിക്കാൻ മറ്റേ ആംബുലൻസ് വേണം. എന്തോരം നേരം ഇവിടെ നിന്നല്ല, ഇതേപോലെ തന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ കിടക്കണം. കണ്ടു, അതുകൊണ്ടാ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഉണ്ട് നമ്മളിപ്പോ സുഹൃത്തുക്കളെ. അതൊക്കെ അത്രേ ഉള്ളൂ, സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ. ചെയ്യണ പ്രവൃത്തി ശരിയാണെന്ന് തോന്നണ്ട, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരിയല്ല. ശരിയാണെങ്കിലും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, എന്തോരം കഷ്ടപ്പാടുള്ള ബുദ്ധിമുട്ട്, യാത്രക്കാർ രോഗികൾ ആരൊക്കെ പോകുന്നുണ്ടോ. അത് തന്നെയാണ്, ഞാൻ ഈ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാ. ഈ വിഷയം ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. എന്നിട്ട് ഒരു നടപടി എടുക്കേണ്ട, ഇവരടക്കം പോയി നിൽക്കണണ്ടില്ലേ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണ ഒരു മര്യാദ വേണ്ടേ? അത് തന്നെയാണ് ഞാനും പറയണത്. ഈ പ്രവൃത്തിക്കെതിരെ ഒരു നടപടി എടുക്കാത്തതുകൊണ്ടാ. ഇത് കഴിയുമ്പോ റോഡിലേക്ക് കയറും, അത് ഇതേപോലെ തന്നെ നിൽക്കുള്ളൂ. കേറും റോഡിൽ കയറും. ഇത് ജനസേവനമല്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അത് തന്നെയാണ് വാസ്തവം. കഴിഞ്ഞ തവണ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചും വ്യക്തമായി പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും എടുക്കാതെ ഉദ്യോഗസ്ഥനടക്കം നോക്കുകുത്തികളായി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിൽക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ റോഡ് ഉപരോധിക്കുക എങ്ങനെയാ? ഇല്ല കണ്ട എസ് ഐ പറഞ്ഞ തെറിയാട് പറഞ്ഞോണ്ട് പോയത്. ആ നിക്കണ റോജിയം ജോണല്ലേ? അത് റോജിയം ജോണല്ലേ? എം എൽ എ അല്ലേ? അത് അല്ലേ? സാധാരണക്കാരുടെ ജീവിത പ്രശ്നം ശബരിമലയിലെ വിശ്വാസികളുടെ കൂടെ ഇന്ത്യൻ പാർലമെന്റിൽ സമയം കൃത്യം 6 മണി കണ്ട കണ്ട 6 മണി എന്ന് പറഞ്ഞ 6 മണിക്ക് നിർത്തണം എന്നാണ് ചട്ടം. എവിടെയാണ്, ആരാണ് പാലിച്ചത്? ഇപ്പോഴും റോഡിലല്ലേ നോക്കി എല്ലാവരും? അതോ ഇനി സമയം മാറ്റിയോ? ആറ് മണിയായ 6:01 കണ്ട 6:01 6 മണിക്ക് നിർത്താമെന്നാണ് റൂള്. അവർക്ക് നിയമലംഘനം കാണിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തും കാണിക്കാമല്ലോ. നമസ്കാരം. നമസ്കാരം ഉണ്ട്. നിങ്ങളുടെ എം എൽ എ പോയാ? വീഡിയോസ് അതെ. നിങ്ങളത് നോക്കിയേ, മോശമാണ് ഈ പരിപാടി. കണ്ട റൂട് കിടക്കണണ്ട. ഏ കണ്ട ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. അല്ല ഞാൻ പറഞ്ഞതേ, ഈ പ്രവൃത്തി കൊണ്ട് ആർക്കാ ബുദ്ധിമുട്ട്? നിങ്ങൾ നോക്കിയേ, ദേ ഒരാളെ ഞാൻ കുറ്റം പറയണല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ദേ അങ്ങ് അറ്റത്തോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, ബ്ലോക്കല്ലേ?
ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. 5 വർഷത്തിലൊരിക്കലാണ്, സന്തോഷമല്ല ബുദ്ധിമുട്ടാണ്. അത് വേറെ വശം ജനങ്ങളെ ഏറ്റവും ഇപ്പൊ അതിനകത്ത് ഞാൻ നേരത്തെ വരുമ്പോ ഇവിടെ ആംബുലൻസ് നടന്നത്. അങ്ങനെ എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തവണ ഞാൻ അവിടെ ഇലക്ഷൻ കമ്മീഷൻ കയറിയപ്പോ, ഇതാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷനിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊട്ട് കലാശം നടത്തുന്ന ദിവസം സമാന്തര റോഡ് വെക്കണേ, നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് വെക്കാം, എങ്ങോട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അതിലെ കയറ്റി അപ്പുറത്ത് കൂടി തിരിച്ച് അതിലെ കൊണ്ടുപോവാം, ഇല്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതേ പോലീസുകാരടക്കം നിൽക്കണാണ്ടോ? അവർ ആണ് നിങ്ങൾക്ക് പെർമിഷൻ തന്നു പറഞ്ഞ പ്രവൃത്തി കൊണ്ട് ആർക്ക് ബുദ്ധിമുട്ട്? ഗവൺമെന്റ് തലത്തിലല്ല, ഞാൻ എന്തായാലും ഹൈക്കോടതി പോണേ. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അപ്പൊ ആരും കേട്ടില്ല, ഞാൻ കോടതി പോകും. ഇനി റോഡിലുള്ള അഭ്യാസം വേണ്ട, കോടതി വിധി ഉണ്ടല്ലോ. എത്ര പ്രാവശ്യം ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളോ മറ്റുള്ളവരോ റോഡ് ഉപരോധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 3 ദിവസം മുൻപ് തൊട്ട് പത്രമാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുകയും സമാന്തര റോഡ് തെളിക്കുകയും വേണം, വേണ്ടേ? അങ്ങനെയല്ല ചട്ടം. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊ ഇവിടം വരെ വന്നത് തന്നെ, ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടം വരെ വന്നത്. എന്റെ പ്രചാരണം തകൃതിയല്ല, നിങ്ങൾ കണ്ടില്ലേ? അല്ലാണ്ട് നമ്മൾ ഇതേപോലെ റോഡ് ഉപരോധിച്ചു, റോഡ് ഷോ കാണിച്ചൊന്നും നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കൂല. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പരിപാടികൾ മൂലം ഇതേ കിടക്കണ നോക്കിയ എങ്ങനെയുണ്ട് ചേട്ടാ, പ്രവൃത്തി നല്ലതാണോ? ഏ കണ്ടില്ലേ, ഇങ്ങനെ കിലോമീറ്ററുകളോളം അങ്ങ് അവിടം വരെ കിടപ്പുണ്ട്. ഇതൊക്കെ ജനസേവനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു മനസ്സുഖം.